ഒറ്റ ദിവസത്തെ ഏറ്റവും ഉയർന്ന രോഗനിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത് എൺപത്തിയേഴ് പേർ വിദേശത്തു നിന്നും മുപ്പത്തിയാറ് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് വന്നത് സമ്പർക്കം വഴി മൂന്ന് പേർക്കും രോഗം സ്ഥിരീകരിച്ചു കൊല്ലത്ത് ഇരുപത്തിനാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പാലക്കാട് ഇരുപത്തിമൂന്ന് പേർക്കും പത്തനംതിട്ടയിൽ പതിനേഴ് പേർക്കും കോഴിക്കോട് പന്ത്രണ്ട് പേർക്കും എറണാകുളത്ത് പതിമൂന്ന് പേർക്കും കാസർഗോഡ് കാസർകോട് പേർക്കും തൃശൂരിൽ പേർക്കും മലപ്പുറം വയനാട് തിരുവനന്തപുരം ജില്ലകളിൽ അഞ്ചു പേർക്ക് വീതവും കണ്ണൂരിലും ആലപ്പുഴയിലും നാല് പേർക്ക് വീതവും ഇടുക്കിയിൽ ഒരാൾക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത് പത്തനംതിട്ടയിൽ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് രോഗം സ്ഥിരീകരിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ നഴ്സിനാണ് രോഗം സ്ഥിരീകരിച്ചത് കൊല്ലത്ത് രോഗം ബാധിച്ചവരിൽ മൂന്ന് വയസ്സുകാരനും ഉൾപ്പെടുന്നു തലസ്ഥാനത്ത് ഉറവിടമറിയാത്ത കേസുകൾ കൂടുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് കർശന ജാഗ്രത അനിവാര്യമാണ് പോലീസ് കർശനമായ നിരീക്ഷണം നടത്തും ബസ് സ്റ്റോപ്പുകളിലും മാർക്കറ്റുകളിലും ജനങ്ങൾ സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മൂന്ന് പ്രത്യേക പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും സാമൂഹ്യ അകലം അടക്കമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കടകൾ തുറന്നപ്പോൾ ചിലയിടങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ സാമൂഹ്യ അകലം പാലിക്കാത്ത അവസ്ഥയുമുണ്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ച് കടകൾ പ്രവർത്തിച്ചാൽ അവ തുറക്കാൻ അനുവദിക്കില്ല ഇനി അത്തരത്തിലുള്ള കർശന നടപടികളിലേക്ക് പോകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി കോവിഡ് പ്രതിരോധത്തിൽ മുന്നിൽ നിൽക്കുന്ന ആരോഗ്യമന്ത്രിയെക്കുറിച്ച് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ചില നേതാക്കൾ നടത്തുന്ന അധിക്ഷേപങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അതിന്റെ പ്രകോപനം തന്നിലർപ്പിതമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായാണ് ആരോഗ്യമന്ത്രി പ്രവർത്തിച്ചത് അതിനവരെ വേട്ടയാടാൻ ശ്രമിക്കുകയല്ലേ പൊതുസമൂഹം ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ഈ സർക്കാരിനോട് ഒരു തരത്തിലുമുള്ള പ്രത്യേക അനുഭാവവും കാട്ടാത്ത ഒരു പത്രം ഇന്നെഴുതിയ മുഖപ്രശ്നത്തിന്റെ വാചകങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുതന്നെയാണ് പ്രവാസികളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തുന്ന ഉപവാസമരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആരോഗ്യമന്ത്രി കെ കെ ശൈലജക്കെതിരെ മുല്ലപ്പള്ളി പ്രയോഗിച്ച വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മാത്രമല്ല നാടിന് തന്നെ വലിയ നാണക്കേട് വരുത്തി വെക്കുന്നു ആ മുഖപ്രസംഗത്തിലെ ഉദ്ധരണിയാണ് ഞാൻ ഉദ്ധരിക്കുന്നത് അതിലെ വാചകങ്ങളാണ് ഞാൻ ഉദ്ധരിക്കുന്നത് അന്ന് നിപ രാജകുമാരി ഇപ്പോൾ കോവിഡ് റാണി പദവികൾക്കാണ് ആരോഗ്യമന്ത്രിയുടെ ശ്രമമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് വിമർശിച്ചത് പരാമർശത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയുമാണ് ഇത് പറഞ്ഞുകൊണ്ട് പത്രം ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു സ്വന്തം നാവിന്റെ വിലയും നിലയും അവനവൻ തിരിച്ചറിയേണ്ട കാര്യമാണ് വിലകെട്ട വാക്കുകൾ പൊതുജന മധ്യത്തിൽ ഉപയോഗിച്ചത് ഒരു വനിതക്ക് നേരെയാവുമ്പോൾ അത് കൂടുതൽ നിന്ദ്യമായി തീരുന്നു എന്നും മുഖപ്രസംഗം അഭിപ്രായപ്പെടുന്നുണ്ട് വീണ്ടും മുഖപ്രസംഗത്തിലെ തന്നെ വാചകങ്ങൾ ഉദ്ധരിച്ചാൽ സർക്കാർ നിലപാടുകളിലുള്ള വിയോജിപ്പ് പറയുന്നത് ജനാധിപത്യപരമായ അന്തസ്സോടെയും അപര ബഹുമാനത്തോടെയുമാകണം പക്ഷേ ആരോഗ്യപ്രവർത്തകരുടെ കൂടി ആത്മധൈര്യം കെടുത്തുന്ന പദപ്രയോഗമാണ് കെ പി സി സി പ്രസിഡന്റിൽ നിന്നുണ്ടായത് ഇതൊന്നും ഞാനായിട്ട് ഉന്നയിക്കുന്ന വിമർശനമല്ല ഞാൻ പറഞ്ഞ പത്രത്തിലെ പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിലെ വാചകങ്ങളാണ് സ്വന്തം ദുർഗന്ധം സൃഷ്ടിച്ച ഉന്മാദാവസ്ഥയുടെ തടവുകാരനായി കെ പി സി സി പ്രസിഡന്റ് മാറുകയാണ് സിസ്റ്റർ ലിനിയുടെ പേരുപോലും അദ്ദേഹത്തിന് നേരെ ചോദ്യം പറയാൻ പറ്റുന്നില്ല കേരളത്തെക്കുറിച്ച് ലോകം നല്ലത് പറയുന്നത് തന്നെ ക്ഷോഭിപ്പിക്കുന്നുവെന്ന് പറയുന്നെങ്കിൽ എത്രമാത്രം അധപ്പതിച്ച മനസ്സായിരിക്കണം അത് നല്ലത് നടക്കുന്നതും പറയുന്നതും അദ്ദേഹത്തെ എന്തുമാത്രം അസഹിഷ്ണുവാക്കുന്നു എന്നാണ് നോക്കേണ്ടത് പല കാര്യങ്ങളിലും നമ്മുടെ ഈ കൊച്ചുനാട് കേരളം ലോകത്തിന് മാതൃക സൃഷ്ടിക്കുകയാണ് അപ്പോഴാണ് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകരുത് എന്നതിൻ്റെ മാതൃകയാകാൻ കോൺഗ്രസ് നേതാവ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് न्यूस् डस्कुम टीवी